കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മലയോരത്ത് ഇത് മൂന്നാം തവണയാണ് തിരുവമ്പാടി KSRTC ഡിപ്പോയിലെ ബസ് അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ രണ്ട് തവണയും ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനാൽ ഡ്രൈവർമാരുടെ മനസാന്നിധ്യം കൊണ്ട് ബസ് മതിലിൽ ഇടിച്ചു നിർത്തുകയായിരുന്നുവെങ്കിൽ ചൊവ്വാഴ്ച പുല്ലൂരാമ്പാറയ്ക്കടുത്ത് കാളിയമ്പുഴയിലുണ്ടായ അപകടം വലിയ ദുരന്തമാണ് ഉണ്ടാക്കിയത്. മലയോര മേഖലയിൽ KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാവുകയാണ്. ഒരാഴ്ചക്കിടെ മലയോരത്ത് ഇത് മൂന്നാം തവണയാണ് തിരുവമ്പാടി ഡിപ്പോയിലെ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ രണ്ട് തവണയും ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നു. അന്ന് രണ്ട് തവണയും ഡ്രൈവർമാരുടെ മനസാന്നിധ്യം കൊണ്ട് ബസ് മതിലിൽ ഇടിച്ചു നിർത്തുകയായിരുന്നു. ചൊവ്വാഴ്ച തിരുവമ്പാടിയിൽ പുല്ലൂരാമ്പറയ്ക്കടുത്ത് കാളിയമ്പുഴയിലും KSRTC ബസ് നിയന്ത്രണം വിട്ട് കലിങ്കിലിടിച്ച് പുഴയിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. യന്ത്രത്തകരാറ് കൊണ്ടാണോ മറ്റു വല്ല കാരണവും കൊണ്ടാണോ ബസ് നിയന്ത്രണം വിട്ടതെന്ന കാര്യത്തിൽ ഇതുവരേക്കും വ്യക്തത വന്നിട്ടില്ല. സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ CMDOയോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പാലത്തിൻ്റെ കൈവരിയുടെ ബലക്ഷയം കാരണമാണ് ബസ് പുഴയിലേക്ക് പതിക്കാനുള്ള സാഹചര്യമുണ്ടായതെന്നും പ്രദേശവാസികൾ പറയുന്നു. പാലത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് നേരത്തെ നാട്ടുകാർ പരാതിപ്പെടുന്നതാണ്. പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ അരിപ്പാറയിലേക്കും നിർദ്ദിഷ്ട തുരങ്കപാതയുടെ പ്രാരംഭ സ്ഥലത്തേക്കുമൊക്കെയുള്ള റോഡായതിനാൽ വർഷങ്ങളുടെ പഴക്കമുള്ള ഈ പാലം പൊളിച്ച് പുതിയ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും കാലങ്ങളുടെ പഴക്കമുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.